ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവൽ വെച്ച് വൈകുന്നേരം 4 മണി ചായക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിട്ടിലം വടയുടെ റെസിപ്പി ആട്ടോ. നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള വടയാണ്. ഒരുപാട് സമയമൊന്നുമില്ലാതെ എളുപ്പത്തിൽ ചായക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവലൊക്കെ കൈ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും എന്താ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി നമ്മുടെ ടൊമാറ്റോ സോസോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി സോസിൻ്റെ ഒക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് അവൽ തന്നെയാണ്. ഞാനിവിടെ 250 ml കപ്പിന് 1.5 കപ്പ് അവലാട്ടോ എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ കറിപ്പാത്രത്തിൽ അവലെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഏതായാലും 250 ml കപ്പിന് 1.5 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന അവലെന്ന് പറയുന്നത് തീരെ കനം കുറഞ്ഞ പേപ്പർ അവൽ എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ അവലാണ്. നല്ല വെള്ള അവലാട്ടോ എടുത്തിരിക്കുന്നത്. ചുമന്ന അവലാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഏതാണെങ്കിലും മതിയാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ അവലെ നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിലേക്കിട്ട് നേരിട്ട് കഴുകുന്നതിന് പകരം എന്താ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് കഴുകിയെടുത്താലും മതിയാവും. ഒരുപാട് അങ്ങ് കുതിരാനൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇങ്ങ് അപ്പം തന്നെ എടുക്കാമല്ലോ. അപ്പോൾ അരിപ്പയിലാണെങ്കിൽ നേരിട്ട് വെള്ളം അങ്ങോട്ട് പൊക്കോളും. അപ്പം ഞാനൊരു 1.5 കപ്പ് അവലെടുത്തിട്ടുണ്ട്. 1 കപ്പും അതേപോലെ തന്നെ 1.5 കപ്പിൻ്റെ അടുത്തും എടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിരിക്കുന്ന ഈ 1.5 കപ്പ് അവലിൽ നിന്ന് ഏകദേശം 15 വടയുടെ അടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് ഒന്ന് നോക്കിയെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ അവലൊക്കെ ആണെങ്കിൽ എന്താ അവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ. ആ 1.5 കപ്പ് എടുത്തപ്പോൾ കുറച്ച് അധികം ഉള്ളതുപോലെ തോന്നി, പക്ഷെ ഒന്ന് കഴുകി വന്നപ്പോൾ നന്നായിട്ട് അങ്ങ് ചുങ്ങി വന്നു. അപ്പോൾ നമ്മുടെ അവലിലുള്ള ആ പൊടികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെറുതെ ഒന്ന് കഴുകിയെടുത്തേ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് മുറുക്കിയൊന്നും കഴുകിയിട്ടില്ല. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ അവലിന് ഒപ്പത്തിന് നിൽക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളം ഒന്നുമല്ല. നമ്മുടെ അവലിൻ്റെ ഒപ്പത്തിനേ നിൽക്കുന്നുള്ളൂ, കൂടുതലും ഇല്ല എന്ന കുറവും ഇല്ല. ഇതും മതി. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതാ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനാണെങ്കിലും നമ്മുടെ അവൽ ശരിക്കും അങ്ങ് വലിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവൽ. അപ്പോൾ ഒരുപാട് വെള്ളം ഇല്ലാത്തത് നമ്മൾ ആ ഒപ്പത്തിന് വെള്ളം നിർത്തിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ തീരെ കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളമൊന്ന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഒട്ടും തന്നെ പിഴിഞ്ഞ് കളയേണ്ട ആവശ്യം അങ്ങനെയൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അവർ ശരിക്കും കുതിർന്ന് വന്നുകൊണ്ട് തന്നെ സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുത്തപ്പോഴേക്കും ദൈ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചേരുവകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പോൾ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് അരിപ്പൊടി ഞാൻ ആദ്യമേ ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് റവയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ റവയാണെങ്കിലും വറുത്തതോ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ റവയും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മുറുക്കും അതേപോലെ തന്നെ ശരിക്കും മുരുമുര എന്നൊക്കെ ഇരിക്കും കേട്ടോ നമ്മുടെ ഈ വട. അപ്പോൾ കൈ വെച്ച് തന്നെ നമ്മുടെ പൊടികളൊക്കെയും നന്നായിട്ട് ഒന്നും കൂടി നമ്മുടെ അവലിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നല്ല കട്ടതൈര്, ഒരുപാട് പുളിയൊന്നുമില്ലാത്ത കട്ടതൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത നമ്മുടെ മാവിലേക്ക് ഒരു മീഡിയം സൈസുള്ള നമ്മുടെ സവാള ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. തീരെ അങ്ങ് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുമൊന്നും വേണ്ട, ഇതേപോലെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ പാകത്തിന് അരിഞ്ഞിട്ടാൽ മതി. എൻ്റെ കൂടെ തന്നെ എരിവിനായിട്ട് ഒരു 2 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ കുരുകുരാന്നൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചി എടുക്കുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാൽ മതി, ചതച്ചൊന്നുമിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 കുരുമുളക് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ കുരുമുളക് പൊടിയല്ല, മറിച്ച് ചെറിയൊരു കുരുമുളക് കടിക്കാൻ കിട്ടാൻ പാകത്തിന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ്, അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചേർത്തിരിക്കുന്ന ഒക്കെയും കൈവച്ച് തന്നെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേപോലെ ശരിക്കും അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ കൈ വെച്ച് നമ്മുടെ സവാളയും മല്ലിയിലയും കുരുമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ സമയം നന്നായിട്ട് കുഴച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്, അല്ലെങ്കിൽ നല്ല കട്ടിക്കാണ് നമ്മുടെ ഈ മാവ് ഇരിക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ അവലിൻ്റെയും അതേപോലെ തന്നെ അരിപ്പൊടിയുടെയൊക്കെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ തോതിൽ വ്യത്യാസം വരും. അപ്പോൾ നോക്കിയിട്ട് വേണം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നന്നായിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇങ്ങ് പൊങ്ങി വരും. അപ്പോൾ ശരിക്കും നമ്മുടെ ഉഴുന്നോടെയൊക്കെ കിട്ടില്ലേ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ വടയും കിട്ടും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് അതൊന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മതിയോ. അപ്പോൾ ചെറിയൊരു മുറുക്കത്തിൽ വേണം നമ്മുടെ കയ്യിലെടുത്ത് ഒരു വടയുടെ ഷേപ്പ് ആക്കാൻ പറ്റിയ രീതിക്ക് വേണം നമ്മളൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴായിരിക്കും കയ്യിലെടുത്ത് നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റുന്നത്, ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ. ഇതാ ഇതേപോലെ പതുക്കെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഒരു ഉഴുന്നുവടയ്ക്കൊക്കെ നമ്മൾ ചെയ്യില്ലേ അതേപോലെ തന്നെ. നമ്മൾ ഉഴുന്നുവടയ്ക്ക് മാവെടുത്ത് ഉരുട്ടുന്ന അത്രയും കനത്തിൽ നമ്മൾ ഒരിക്കലും ഇതേപോലെ ഒരു മാവിനെ ഉരുട്ടരുത് കേട്ടോ. കാരണം ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഉള്ളൊക്കെ ആണെങ്കിലും വെന്ത് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കനത്തിലല്ലാതെ തീരെ കനം കുറച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കനം കൂടുതലാണ്, ഞാൻ അടുത്തത് കറക്റ്റായിട്ട് കാണിച്ചു തരാവേ. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. കണ്ടതാ, ഇതിപ്പോൾ കറക്റ്റാണ്, ഒരുപാട് വലിപ്പമല്ല എന്നാൽ തീരെ ചെറുതുമല്ല. കണ്ടോ, സൈഡൊക്കെ ആണെങ്കിലും നല്ല ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒട്ടും തന്നെ സമയങ്ങളേതാ നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ എണ്ണയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് വേണം മാറ്റി കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലേക്കോ വെച്ച് കൊടുക്കരുതേ. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിലേക്കിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വട മുഴുവൻ ഇതേപോലെ നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എണ്ണയൊക്കെ ഇടുന്ന നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ മേൽഭാഗത്തേക്കും കുറച്ചും കൂടി എണ്ണ ഇതേപോലെ പതുക്കെ പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് പതുക്കെ ഇങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, സൈഡൊക്കെ ആണെങ്കിലും പതുക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മുറുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇതങ്ങ് പിരിഞ്ഞ് പിരിഞ്ഞ് പോവും, അങ്ങ് കറക്റ്റ് ഷേപ്പ് അല്ലാതെ വെറുതെ ഇങ്ങ് അലന്നലന്ന് പോവും. അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഒട്ടും തന്നെ മുറുക്കില്ലാന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ ഒരെണ്ണം എടുത്ത് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് നമുക്കങ്ങനെ ചെയ്താൽ മതി. ഇനി അങ്ങനെ അലന്ന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി നമ്മളിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മാത്രം മതി, ഒന്ന് നന്നായിട്ട് മുറുക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ദാ ഒരു സെറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആ എണ്ണയിലിടുന്നതിന് ഒരു തൊട്ട് മുമ്പ് ഒരു 3 എണ്ണം 3 എണ്ണം വെച്ച് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതിയാവും കേട്ടോ. നേരത്തെ തന്നെ ഒരുപാട് അങ്ങ് ഷേപ്പാക്കി ഒന്നും എടുക്കണ്ട. അപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴും കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ പറ്റിയിട്ട് വേണം നമ്മളൊന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ട്. നടുക്ക് ചെയ്യാൻ നേരത്ത്, നടുക്ക് കുഴി ഉണ്ടാക്കാൻ നേരത്ത് കയ്യിൽ കുറച്ച് നമ്മുടെ കൈവിരലിൽ കുറച്ച് വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം വേണം ഒന്ന് കുഴി ഉണ്ടാക്കാനായിട്ട്. അതും 2 വശം റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങ് മറിച്ചിട്ട് കൊടുത്ത് കോരിയെടുക്കുവാണ്. അപ്പോൾ കണ്ടല്ലോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മുരുമുരാന്നാണ് നമ്മുടെ ഈ സ്നാക്സ് ഇരിക്കുന്നത്. ചെറിയ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. ഞാനിവിടെ ഏകദേശം 15 എണ്ണത്തിൻ്റെ അടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്സൊക്കെ ആണെങ്കിലും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ടും മുരിഞ്ഞ് ശരിക്കും കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് എല്ലാവർക്കും കിട്ടും. നമ്മൾ മാവ് കുഴയ്ക്കാൻ നേരത്ത് ഒന്ന് ശ്രദ്ധിച്ച് മാത്രം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എത്രത്തോളം മുരിഞ്ഞാണ് ഇത് ഇരിക്കുന്നതെന്ന് നമുക്കത് നോക്കാം. കണ്ടത്, ഇത്രയധികം നന്നായിട്ട് മുരിഞ്ഞാണ് നമ്മുടെ സ്നാക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചായയുടെ കൂടെ നല്ല മുരുമുരാന്നുള്ള സ്നാക്സ് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക കേട്ടോ. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെങ്കിലും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.